السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد عن ابن عباس رضي الله عنهما أن رجلا كان مع النبي صلى الله عليه وسلم فوقصته ناقته وهو محرم فمات فقال رسول الله صلى الله عليه وسلم اغسلوه بماء وصدر وكفنوه في ثوبين في ثوبيه ولا تمسوه بطيب ولا تخمروا رأسه فإنه يبعث يوم القيامة ملبيا صحيح البخاري അബ്ദുള്ളബിൻ അബ്ബാസ് അലിയല്ലാ വ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഒരു സംഭവത്തെ കുറിച്ച് അദ്ദേഹം അറിയിക്കുകയാണ് അന്ന റജുലൻ തീർച്ചയായും ഒരു മനുഷ്യൻ കാനമ അൻ നബി സുല്ലാഹു അലൈ വസ്ലം നബി സല്ലല്ലാഹു അലൈ വസല്ലമ്മയുടെ കൂടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു ഫവഖസ്വത്തുഹു അങ്ങനെ ആ മനുഷ്യൻ്റെ നുഹു അവൻ്റെ മൃഗം കാരണത്താൽ അവൻ്റെ ഒട്ടകം കാരണത്താൽ ആ ഒട്ടകപ്പുറത്ത് നിന്ന് അയാൾ വീഴുകയും അയാളുടെ പിരടി ഒടിയുകയും ചെയ്തു വഹുവ മഹരി മുൻ അയാളാകട്ടെ ഇഹ്റാമിലായിരുന്നു പ്രവാചകൻ സല്ലാഹു അലൈവസലമയുടെ കൂടെ ഇഹ്റാമിലായിരിക്കെ ആ മനുഷ്യൻ തൻ്റെ ഒട്ടകപ്പുറത്ത് നിന്ന് വീണ് തൻ്റെ മൃഗത്തിൻ്റെ മുകളിൽ നിന്നും വീണ് അദ്ദേഹത്തിൻ്റെ പിരടി ഒടിഞ്ഞ് ഫമാത്ത അദ്ദേഹം മരണപ്പെട്ടു ഫകാല റസൂർ അള്ളാഹി സുല്ലാഹു അലൈ വസ്ലം അപ്പോൾ പ്രവാചകൻ സല്ലു അലൈ വസല്ലമ പറഞ്ഞു ഈ ഖസിലൂഹു നിങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിക്കുക ബിമാ ഇൻ വെള്ളം കൊണ്ടും വസീദുരിൻ വസീദിർ താളി കൊണ്ടും താളി കൊണ്ടും വെള്ളം കൊണ്ടും നിങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിക്കണം വക്കഫിനൂഹു ഫി തൗബൈഹി രണ്ട് വസ്ത്രങ്ങളിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ കഫൻ ചെയ്യുകയും ചെയ്യുക വല തമസൂഹു ബിത്തുബിൻ സുഗന്ധം നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത് വല തുത്തിൻ്റെ തല നിങ്ങൾ മറക്കുകയും ചെയ്യരുത് ഫ ഇന്നഹു നിശ്ചയമായും അദ്ദേഹം നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും മുലബിയൻ തെൽബിയത്ത് ചെയ്യുന്നവനായിക്കൊണ്ട് തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആളായിരിക്കും അദ്ദേഹം ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസാണ് ഈ ഒരു ഹദീസിൽ പ്രവാചകൻ സാഹു അലൈ വസല്ല അറിയിച്ചു തരുന്നത് ഇഹ്റാമിലായിരിക്കെ മരണപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചും അയാളോട് ചെയ്യേണ്ടതായ അയാളുടെ മയ്യത്തുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ അറിയിച്ചു തരുന്നതോടൊപ്പം അത്തരത്തിൽ മരണപ്പെട്ട ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് ചൊല്ലിക്കൊണ്ട് വരും എന്നുള്ള തരത്തിലാണ് മറ്റു ചില ഹദീസുകളിൽ കാണുവാൻ സാധിക്കും ഇത്തരത്തിലുള്ള ആളുകൾ അഥവാ തൻ്റെ വാഹന പുറത്തു നിന്നും വീണ് മരണപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ വാഹന മൃഗം കാരണത്താൽ മരണപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളമെല്ലാം അവർക്ക് ഷഹീതിൻ്റെ ദറജയാണുള്ളത് അവർ ഷഹീദിൻ്റെ പദവിയിലാണുള്ളത് എന്നിങ്ങനെയുള്ള ചില വചനങ്ങളും കാണുവാൻ സാധിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസിൽ ചില ഗുണപാഠങ്ങളുള്ളത് ഒന്ന് ഇഹ്റാമിലായിരിക്കെയുള്ള മരണം അത് പ്രത്യേകതയുള്ള കാര്യമാണ് അതുപോലെ തന്നെ തൻ്റെ മൃഗം കാരണത്താൽ ഒരാൾ മരിക്കുന്നുവെങ്കിൽ അതിനും പ്രത്യേകമായ പരിഗണന അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട് എന്ന് മാത്രമല്ല നാളെ പരലോകത്ത് തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് വരുന്ന ഒരു പദവിയാണ് അയാൾക്കുണ്ടാകുക എന്നുകൂടി പ്രവാചകൃഷ്ണല്ലാഹു അലൈവിസലമ്മ അറിയിച്ചിട്ടുണ്ട് എന്ത് തന്നെയായിരുന്നാലും ശരി നാളെ പരലോകത്ത് സ്വർഗം നേടപ്പെടുന്ന ആ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അലഹമുല്ലാഹി റബുലീൻ അസ്സലാലൈക്കും വാഹി വാ